ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഒരു 2 കവർ പാലെടുത്തിട്ട് അതിനെ ചൂടാക്കിയപ്പോൾ, അതിനെ ഒന്ന് പാല് തിളപ്പിക്കാൻ വെച്ചപ്പോൾ അതൊന്ന് പിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അതും കൊണ്ട് പനീരുണ്ടാക്കി. അപ്പോൾ ആ പനീരാണ് ഈ പനീർ. അപ്പോൾ ഈ പനീരും കൊണ്ട് നമ്മളിന്നൊരു പനീർ ബുർജി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു തക്കാളി, ചെറിയ തക്കാളി, പിന്നെ ഒരു വലിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ പനീർ ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ പൊട്ടുന്ന സമയത്ത് കുറച്ച് ജീരകം. കുറച്ച് കറിവേപ്പില. പച്ചമുളക്. ഇഞ്ചി. വലിയ ഉള്ളി കുനുകുനാന്നരിഞ്ഞത്. ആ കുനുകുനാന്നരിഞ്ഞ ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് ചുവപ്പ്, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. നമ്മളുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ചെറിയ തക്കാളിയാണ് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായി മൂത്ത് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ നമ്മളുടെ പനീർ ഇടാൻ പോവുകയാണ്. പനീർ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കാരണം അതിന് ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ ബുർജി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണമെന്നില്ല. അതിന് കാരണം വെച്ചാൽ അത് പൊടി പൊടിയായിട്ടാണ് ഇരിക്കുക. നന്നായിട്ടൊന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ തന്നെ ആവുന്ന, ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആവുന്ന ഒരു സംഭവമാണ്. ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതിനെ പനീറാക്കാം. പനീറാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ മല്ലിയില ഇഷ്ടപ്പെടുന്നുണ്ട്, മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ മല്ലിയില അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കാം. അതും ഒരു നന്നായിരിക്കും ടേസ്റ്റ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ ബുർജി റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.